നമ്മുടെ ഹൃദയം ആള് ചില്ലറക്കാരനല്ല. കാരണം ഒരു മിനിറ്റിൽ 72 തവണയും ഒരു ദിവസത്തിൽ 100,000 തവണയും ഒരു വർഷത്തിൽ 35,00,000 തവണയും 2.5 ബില്യൺ ടൈംസ് ഒരു ലൈഫ് ടൈമിലാണ് ആളിങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ചുമ്മാ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഈ കിച്ചൺ ടാപ്പൊക്കെ തുറന്നിട്ടാൽ 45 വർഷം കണ്ടിന്യൂസ് ആയിട്ട് എത്ര വെള്ളം പോവോ അത്രത്തോളം രക്തമാണ് ഒരു ഹൃദയം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചെറിയ വയ്യായും ഒരു വേദനയും നെഞ്ചുവേദനയൊക്കെ വരാം, അല്ലേ? പക്ഷേ ആ നെഞ്ചുവേദന വന്നാലോ ഹൃദയസ്തംഭനം, അതായത് ഒരു ഹാർട്ട് അറ്റാക്ക് വരെ വേണമെങ്കിൽ വരാം. എന്തായാലും ഈ ആഴ്ചത്തെ സ്റ്റെതസ്കോപ്പ് വിശകലനം ചെയ്യുന്നത് നെഞ്ചുവേദനയെക്കുറിച്ചും ഹൃദയാഘാതത്തെക്കുറിച്ചും ഹൃദയത്തിന് വരാവുന്ന, ഹൃദയത്തെ സംബന്ധിക്കുന്ന മറ്റ് സിംപ്റ്റംസിനെ കുറിച്ചുമാണ്. എല്ലാവർക്കും സ്വാഗതം. നമുക്ക് അറിവ് പകരാനായി ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ സന്ദീപ് മോഹനൻ. വെൽക്കം ഡോക്ടർ. താങ്ക് യു. നമസ്കാരം. നെഞ്ചുവേദന എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ നെഞ്ചുവേദന വരാത്തതായിട്ട് രോഗികൾ ഉണ്ടാവില്ല, ആൾക്കാരുണ്ടാവില്ല. അപ്പോൾ ഒരു കാർഡിയോളജി അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ നെഞ്ചുവേദന എന്ന് വെച്ചാൽ അത് എങ്ങനെയാണ് ഡോക്ടറുടെ അടുത്ത് വരുന്ന രോഗി പറയാറ്, എങ്ങനെയാണ് അത് ഉണ്ടാവുന്നത്? അവരാദ്യം പേടിക്കുന്നത് ഹാർട്ടിൻ്റെ പ്രശ്നമാണെന്നുള്ളതാണ്. അപ്പോൾ ഹാർട്ടിൻ്റെ പ്രോബ്ലം ആണ് യൂഷ്വലി അവരുടെ ലൈഫിനെയോ അല്ലെങ്കിൽ ഫെർദർ ട്രീറ്റ്മെൻറ്റിനെയോ ബാധിക്കുന്നത് മെയിനായിട്ട്. പക്ഷേ നെഞ്ചിൻ്റെ ഭാഗത്ത് ഹാർട്ട് മാത്രമല്ല ഉള്ളത്, അവിടെ മസിൽസ് ഉണ്ട്, കാർട്ടിലേജ് ഉണ്ട്, നെർവ്സ് ഉണ്ട്, അതിൻ്റെ ബാക്കിൽ ലങ്സ് ഉണ്ട്, ഫുഡ് പൈപ്പ് ഉണ്ട്. അപ്പോൾ ഇത്രയും ഓർഗൻസിനെ എഫക്റ്റ് ചെയ്യുന്ന ഏതൊരു പ്രശ്നവും ചിലപ്പോൾ നെഞ്ചുവേദനയായിട്ട് പുറമേ കണ്ടു എന്ന് വരാം. അപ്പോൾ അത് ഹാർട്ടിൻ്റെ ആണോ ഈ ഗ്യാസിൻ്റെ ആണോ മസിൽ പെയിൻ ആണോ എന്നൊക്കെ നോക്കണമെങ്കിൽ നമ്മൾ ചില സിംറ്റംസ്, പ്രത്യേക സിംറ്റംസ് പേഷ്യൻറ്റിനോട് ചോദിക്കും. ഇങ്ങനെ വരുന്നൊരു സിംറ്റം ആണോ, എന്തെങ്കിലും ചെയ്യുമ്പോൾ ആണോ ഈ പെയിൻ വരുന്നത്, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോഴാണോ, ഭക്ഷണത്തിന് ശേഷമാണോ? അപ്പോൾ ഈ സിംറ്റം ബേസ് ചെയ്തിട്ടാണ് നമ്മളത് ഹാർട്ടിൻ്റെ ആണോ അല്ലയോ എന്ന് ആദ്യം മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു നെഞ്ചുവേദനയായി ഒ പി വരുന്ന രോഗി, ഇപ്പോൾ ഹൃദയ സംബന്ധമായ ഒരു വേദനയാണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഒരു ടിപ്പിക്കൽ ആ ഒരു പെയിനൊരു ക്യാരക്ടറിസ്റ്റിക്കുള്ള ഒരു ഫീച്ചർ ഉണ്ടാവില്ല, അതെങ്ങനെയായിരിക്കും ആ രോഗി പറയുന്നുണ്ടാവുക? എല്ലാ കാർഡിയോളജിസ്റ്റും യൂഷ്വലി ഒരു ഒരു മെൻറ്റൽ ആൽഗോരിതം ഫോളോ ചെയ്യാറുണ്ട്. അതായത് ആദ്യം പേഷ്യൻ്റ് വേദന ടിപ്പിക്കൽ കാർഡിയാക് പെയിൻ ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കും. അതിന് ചില ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കും. എന്തെങ്കിലും ചെയ്യുമ്പോൾ ആ പിടുത്തം വരുന്നുണ്ടോ, കിതപ്പ് വരുന്നുണ്ടോ, ഇതിൻ്റെ കൂടെ പേഷ്യൻ്റെ ചില റിസ്ക് ഫാക്ടേഴ്സ്, ഷുഗർ ഉണ്ടോ, പ്രഷർ ഉണ്ടോ, സ്മോക്കിംഗ് ഉണ്ടോ ഒക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചില ക്ലൂസ് കിട്ടും അത് കാർഡിയാക് പെയിൻ തന്നെയാണോ അല്ലയോ. അല്ല എന്ന് തോന്നുന്ന പെയിനിന് നമ്മൾ ഒന്നെങ്കിൽ നോൺ കാർഡിയാക് പെയിൻ അല്ലെങ്കിൽ അറ്റിപ്പിക്കൽ പെയിൻ എന്ന് പറയും. പക്ഷേ ടിപ്പിക്കൽ ഓർ അറ്റിപ്പിക്കൽ പെയിൻ നമുക്ക് സംശയം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ലെവൽ ഓഫ് ടെസ്റ്റിങ്ങിലേക്ക് പോകണം. അപ്പോൾ എന്തൊക്കെ രീതിയിലുള്ള ടെസ്റ്റിംഗ് ആണ് നമുക്കൊരു നെഞ്ചുവേദനയ്ക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, എങ്ങനെയാണ് അത് പ്രോഗ്രസ് ചെയ്ത് മുന്നോട്ട് പോകാറ്? ഓക്കെ, ഫസ്റ്റ് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, പലരും അതൊരു ടെസ്റ്റായിട്ടല്ല കരുതുന്നത്, ഒരു ക്ലിനിക്കൽ എക്സാമിനേഷൻ്റെ ഭാഗമാണ് ഇ സി ജി കാണുന്നത്. കാരണം വളരെ ഒരു ലോ കോസ്റ്റ് ടെസ്റ്റാണ് ഇ സി ജി. അപ്പോൾ ഹാർട്ടിൻ്റെ ഫസ്റ്റ് ക്ലൂ കിട്ടുന്നത് ഇ സി ജി വഴിയാണ്. പക്ഷേ ഇ സി ജി വഴി ഹാർട്ടിൽ ബ്ലോക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ഓൾറെഡി അറ്റാക്ക് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് രണ്ട് ടെസ്റ്റാണ് അഡ്വൈസ് ചെയ്യാനുള്ളത്. ഒന്ന് എക്കോ ആൻഡ് മറ്റേത് ടി എം ടി. ഈ ടെസ്റ്റുകൾ ചെയ്യുന്ന വഴി നമുക്ക് എന്താണ് കണ്ടുപിടിക്കാൻ കഴിയുന്നത്? ഇപ്പോൾ ഒരു ഇ സി ജി അല്ലെങ്കിൽ ഇനീഷ്യലി നെഞ്ച് വേദന വരികയാണെങ്കിൽ ചിലപ്പോൾ ബ്ലഡ് ടെസ്റ്റും പറയും, ട്രോപ്പോണിൻ എന്ന ടെസ്റ്റ്. ആ നിമിഷം പേഷ്യൻ്റ് അറ്റാക്ക് എന്തെങ്കിലും വരുന്നുണ്ടോ നോക്കാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ അഡ്വൈസ് ചെയ്യുന്ന ടെസ്റ്റാണ് എക്കോ ടെസ്റ്റും ട്രെഡ്മിൽ ടെസ്റ്റും. ഈ ആൽഗോരിതം ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചില പേഷ്യൻസ് ചോദിക്കും ഏതെങ്കിലും ഒന്ന് ചെയ്താൽ പോരെ, ഒറ്റൊന്നിൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കില്ല എന്ന്. പക്ഷേ രണ്ടിൻ്റെയും ഇൻഫോർമേഷൻ വേറെ വേറെയാണ്. എക്കോ കാർഡിയോഗ്രാം എന്ന് പറയുന്നത് ഡോക്ടർ അവരുടെ കണ്ണുകളിലൂടെ അവരുടെ രോഗിയുടെ ഹാർട്ടിലെ ഭിത്തികളുടെ അനക്കം, അതിൻ്റെ പവർ, വാൽവിൻ്റെ ഫങ്ഷൻ, ഇത്തരം അനാറ്റമിക്കൽ ആയ ഇൻഫോർമേഷനാണ് എടുക്കുന്നത്. പക്ഷേ ട്രെഡ്മിൽ ടെസ്റ്റ് നമുക്ക് കിട്ടുന്നത് ഒരാളെ ഇത്രയും ദൂരം നടത്തിക്കുമ്പോൾ, ഇത്രയും സ്പീഡിൽ നടത്തിക്കുമ്പോൾ ഇ സി ജിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ, ആൻഡ് അതൊരു ഫങ്ഷണൽ ഇൻഫോർമേഷനാണ്, ഹാർട്ടിൻ്റെ രക്തക്കുള്ള ബ്ലോക്കിൻ്റെ ഇൻഫോർമേഷനാണ് ട്രെഡ്മിൽ ടെസ്റ്റ് നമുക്ക് തരുന്നത്. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ എങ്ങനെയാണ് ഫോർവേഡ് ആയിട്ട് പോകുന്നത്? യെസ്, അപ്പം ഇത് പിന്നെയും നമ്മളെ സഹായിക്കുന്നത് പേഷ്യൻ്റെ സിംറ്റംസ് ടിപ്പിക്കൽ ആയിരുന്നോ അറ്റിപ്പിക്കൽ ആയിരുന്നോ. സപ്പോസ് ടി എം ടി എന്ന ടെസ്റ്റിൽ നമുക്ക് പോസിറ്റീവായി കഴിഞ്ഞാൽ നമുക്ക് പറയാം അവരുടെ രക്തക്കുഴലുകൾ എന്തോ ഒരു പ്രശ്നമുണ്ട്, അപ്പോൾ നമുക്ക് നോക്കേണ്ടതുണ്ട് എന്ന് പറയാം. പക്ഷെ പലപ്പോഴും ചില 15% രോഗികൾക്ക് ടി എം ടി നെഗറ്റീവ് ആവാം, എന്നാലും ബ്ലോക്കിൻ്റെ
പ്രസൻസ് ഉണ്ടാവാം. അപ്പോൾ അത് ആ പെയിനിൻ്റെ ടിപ്പിക്കാലിറ്റി നോക്കിയിട്ടാണ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ഓഫ് അഡ്വൈസ്, അതായത് ടി എം ടി നെഗറ്റീവ് ആണ്, വേറെ പ്രശ്നമൊന്നുമില്ല കണ്ടു കഴിഞ്ഞാൽ അവിടെ വെച്ച് നമുക്ക് ഇവാലുവേഷൻ നടത്താം. പക്ഷെ സംശയം കൂടുതൽ തോന്നുകയാണെങ്കിൽ വി ഹാവ് ടു അഡ്വൈസ് എ കൊറോണറി ആൻജിയോഗ്രാം. ഓക്കെ, അപ്പോൾ ആൻജിയോഗ്രാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ബ്ലോക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും മനസ്സിലാക്കാൻ പറ്റും. കറക്റ്റ്. കൊറോണറി ആൻജിയോഗ്രാം എന്ന് പറയുമ്പോൾ പലർക്കും അഡ്മിഷൻ ഒരു വില്ലിങ്നെസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിൽ ആൾക്കാർ മനസ്സിലാക്കേണ്ടത് കൊറോണറി ആൻജിയോഗ്രാം വേണമെങ്കിൽ അഡ്മിറ്റ് ചെയ്തിട്ടും ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാണ്ടും ചെയ്യാം. അതിന് സി ടി കൊറോണറി ആൻജിയോഗ്രാം എന്ന് പറയും. അപ്പോൾ അതൊരു സി ടി സ്കാൻ ടെസ്റ്റാണ്. പക്ഷേ അതിനൊരു 100% ഗ്യാരണ്ടി പറയാൻ പറ്റില്ല, ഇത്രയും ബ്ലോക്ക് ഉണ്ട്. എന്തെങ്കിലും സപ്പോസ് നമുക്കൊരു സംശയം തോന്നിയാൽ പിന്നെയും കൊറോണറി ആൻജിയോഗ്രാം തന്നെ ചെയ്യണം. അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്, അതും ഒരു കോസ്റ്റ് സേവിങ് മെഷർ, ഡയറക്റ്റ് ടി എം ടി കഴിഞ്ഞിട്ട് കൊറോണറി ആൻജിയോഗ്രാം അഡ്വൈസ് ചെയ്യുന്നതാണ് ബെറ്റർ ഫോർ ദ പേഷ്യൻറ്റ്. ഈ കൊറോണറി ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ ഹാർട്ടിന് പറയുകയാണെങ്കിൽ പല ബ്ലഡ് വെസൽസും ഉണ്ട്, എവിടെയാണ് പല രീതിയിലുള്ള ഘടനകൾ തന്നെ നമുക്ക് കാണും. അപ്പോൾ അതിൽ എവിടെയാണ് ബ്ലോക്ക്, എങ്ങനെയാണ് ബ്ലോക്ക് എന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ എന്താണ് ഈ ബ്ലോക്ക്? കൊറോണറി ആൻജിയോഗ്രാം നമ്മൾ യൂഷ്വലി റേഡിയൽ ആർട്ടറി, അതായത് കയ്യിലെ രക്തക്കുഴൽ വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുവഴി നമ്മൾ മുകളിൽ ഹാർട്ടിലൊരു ട്യൂബ് ഇട്ടിട്ട് മഷി അടിച്ച് നോക്കുക ചെയ്യുന്നത്, വലത്തെ ഭാഗത്തും ഇടത്തെ ഭാഗത്തും. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ മരുന്ന് ചികിത്സ വേണോ, ആൻജിയോപ്ലാസ്റ്റി വേണോ, അല്ലയോ ബൈപ്പാസ് സർജറി വേണോ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കാണേണ്ടത് എത്രമാത്രം ബ്ലോക്ക്, ഡിഗ്രി ഓഫ് ബ്ലോക്ക് ഉണ്ടെന്ന്. പല പേഷ്യൻസിനും ബ്ലോക്ക് അധികം ഉണ്ടാവണമെന്നില്ല, ചെറിയ ബ്ലോക്കുകളേ ഉള്ളൂ. അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ മരുന്ന് ചികിത്സ ആവശ്യമുള്ളൂ. മെജോറിറ്റി പേഷ്യൻസ് വരുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷേ പലപ്പോഴും നമുക്ക് വളരെ ടൈറ്റ് ബ്ലോക്കുകൾ വരെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ ഒന്നെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ ബൈപ്പാസ് സർജറി എന്ന് അഡ്വൈസ് ചെയ്യണം. അതും നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് ആൻജിയോഗ്രാം നമുക്ക് തരുന്ന വേറെ ഇൻഫോർമേഷൻ, അതായത് വലത്തെ ഭാഗത്തെ രക്തക്കുഴലാണോ എഫക്റ്റഡ് ആയിട്ടുള്ളത്, ഇടത്തെ ഭാഗത്തെ ബ്ലഡ് വെസലാണോ എഫക്റ്റഡ് ആയിട്ടുള്ളത്, അത് വളരെ തുടക്കത്തിലാണോ എഫക്റ്റഡ് ആയിട്ടുള്ളത്, അല്ലയോ വളരെ അറ്റത്തോട്ടാണോ എഫക്റ്റഡ് ആയിട്ടുള്ളത് എന്ന ബേസിലാണ് നമ്മളത് ചെയ്യുന്നത്. വളരെ തുടക്കത്തിലാണെങ്കിൽ ആ ബ്ലോക്ക് അഥവാ അടഞ്ഞു പോയാൽ ഒരു വലിയ ഹാർട്ടിൻ്റെ മസിലിൻ്റെ ഭാഗമാണ് അടഞ്ഞു പോവുക, അത് ഒരു സിഗ്നിഫിക്കൻറ്റ് ഹാർട്ട് ഫെയിലിയർ എന്ന അവസ്ഥയിലേക്ക് ലീഡ് ചെയ്യും. വളരെ അറ്റത്തോട്ടാണെങ്കിൽ നമുക്ക് പേഷ്യൻറ്റോട് റീഷ്യൂർ ചെയ്യാം, ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ, അറ്റത്തോട്ടാണ് പ്രശ്നം, അതടഞ്ഞാലും മേജർ കാർഡിയക് പ്രോബ്ലംസ് ഒന്നും വരാനില്ല, അതുകൊണ്ട് മരുന്ന് ചികിത്സയുടെ ആവശ്യമേ ഉള്ളൂ എന്ന് നമുക്ക് പറയാം. അപ്പോൾ കൊറോണറി ആൻജിയോഗ്രാം നമുക്ക് ഇത്രയും ഇൻഫർമേഷൻ തരും ഏത് രീതിയിൽ ഒരു പേഷ്യൻറ്റിനെ ചികിത്സിക്കാം എന്നുള്ളതിൻ്റെ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ട്രീറ്റ്മെൻറ്റ് മോഡാലിറ്റി എങ്ങനെയായിരിക്കും? യെസ്, അപ്പോൾ ഇതും അഗെയിൻ നമ്മൾ എത്രമാത്രം ബ്ലോക്ക് കണ്ടു എന്ന് അനുസരിച്ചിരിക്കും. നമ്മൾ സിംഗിൾ വെസൽ ഡിസീസ് എന്ന് വെച്ചാൽ ഒറ്റ രക്തക്കുഴൽ ഒരു സിമ്പിൾ ടൈറ്റ് ബ്ലോക്ക്, അപ്പോൾ ഏകദേശം ഇതുപോലെ ആയിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ബ്ലോക്കുകൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ആൻജിയോപ്ലാസ്റ്റി പ്രൊസീജിയർ വഴി നീക്കം ചെയ്യാവുന്നതാണ്. പക്ഷേ ചില ഷുഗറൊക്കെ ഉള്ള പേഷ്യൻസ്, അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഉള്ള, അല്ലെങ്കിൽ പ്രായം കൂടിയ പേഷ്യൻസിന് വളരെ അധികമായ ബ്ലോക്കുകൾ ഇടത്തെ ഭാഗത്തും വലത്തെ ഭാഗത്തും കാണുന്ന ഘട്ടമുണ്ട്. അതേപോലെ അതിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ടൈറ്റ് മൾട്ടിപ്പിൾ ബ്ലോക്ക്സ് ആവാം, റൈറ്റ് സൈഡിൽ മൾട്ടിപ്പിൾ ബ്ലോക്ക്സ് ആവാം, അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ മുഖ്യ രക്തധമനിയിലുള്ള തുടക്കത്തിലെ ബ്ലോക്കാവാം, മറ്റതിൽ ബ്ലോക്ക് ഇല്ലെങ്കിൽ പോലും മുഖ്യ രക്തക്കുഴലുള്ള ബ്ലോക്കാവാം. ഇത്തരം കേസ് ആൻജിയോപ്ലാസ്റ്റി ഇസ് മോർ കോംപ്ലിക്കേറ്റഡ്, അത് റിസ്ക്കിയാണ്, ആൻഡ് ലോങ് ടേം ആയിട്ട് പേഷ്യൻ്റിൻ്റെ ബെനിഫിറ്റും കുറയും. അത്തരം കേസിലാണ് നമ്മൾ ബൈപ്പാസ് സർജറിക്ക് പേഷ്യൻ്റ് അഡ്വൈസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എങ്ങനെയാണ് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നതെന്നും രണ്ട് ഡോക്ടർ ചെയ്തിട്ടുള്ള ഒരു കേസിൻ്റെ ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയുടെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അറുപത്തഞ്ച് വയസ്സുള്ളൊരു അമ്മയാണ്. അവർക്ക് വാൽവിനൊരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. ഈയിടെ അവർക്ക് ശ്വാസമുട്ടും നെഞ്ചുവേദനയായിട്ട് അഡ്മിറ്റ് ആവേണ്ടി വന്നു. അമ്മയ്ക്ക് ഷുഗറുമുണ്ട്. ആദ്യം ഒരു നീഡിലിടുക, അതിലൂടെ ബ്ലഡ് ബാക്കോട്ട് വരുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തിൻ വയറിടും, അത് വെസലിൻ്റെ അകത്തേക്ക് പോകും. ആ വയറിൻ്റെ മുകളിൽ കൂടെ നമ്മളൊരു ചെറിയൊരു കത്തീറ്റർ ത്രെഡ് ചെയ്യും, ഷീത്ത് എന്ന് പറയും. ആ ഷീത്തിൻ്റെ ഉള്ളിലായിരിക്കും നമ്മൾ ഹാർട്ടിൻ്റെ അകത്തേക്ക് ഇടാൻ പോകുന്ന കൊറോണറി കത്തീറ്റർ ഇടുക. ഇനീഷ്യലി ഒന്ന് രണ്ട് മരുന്നുകൾ കൊടുക്കേണ്ടതുണ്ട് രക്തക്കുഴൽ ചുരുങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടി. റേഡിയൽ ആർട്ടറി വഴിയാണ് നമ്മൾ ഈ ഷീത്ത് ഇടുന്നത്. ഇവിടെ നമ്മളെല്ലാം ചെയ്യുന്ന പ്രൊസീജിയേഴ്സും
കൈ കൂടിയാണ് ചെയ്യുന്നത്. കൈ കൂടെ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ പേഷ്യൻറ്റിന് രാവിലെ വന്നാൽ ഉച്ചയാകുമ്പോൾ വീട്ടിൽ പോകാം. ഇത് കൊറോണറി കത്തീറ്ററാണ്. ഈ കത്തീറ്ററും ഈ വയർ സിസ്റ്റം കൂടെ ഒരുമിച്ചാണ് നമ്മൾ ഹാർട്ടിൻ്റെ ബ്ലഡ് വെസലിലേക്ക് കയറാൻ പോകുന്നത്. അത് കൈ വഴിയാണ് നമ്മളവിടെ എത്താൻ പോകുന്നത്. ബാക്കി നമ്മുടെ ഗൈഡൻസ് മുഴുവൻ ടി വി സ്ക്രീനായിരിക്കും തരിക. ബ്ലഡ് വെസലിൻ്റെ അടുത്ത് വരെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വയറ് മാറ്റാം, കത്തീറ്റർ മാത്രം മതി. ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നമ്മളൊരു എയർ ഫ്രീ സിസ്റ്റം ഉണ്ടാക്കും. എയർ ഫ്രീ സിസ്റ്റത്തിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന മഷിയുടെ പേരാണ് കോൺട്രാസ്റ്റ് എന്നാണ് പറയുക. ആ കോൺട്രാസ്റ്റ് മാത്രമേ കത്തീറ്ററിൽ നിറയാൻ പാടുള്ളൂ. ആൻഡ് കോൺട്രാസ്റ്റ് ആൻഡ് ബ്ലഡ് സിസ്റ്റമാണ് നമ്മൾ രക്തക്കുഴലിൻ്റെ അകത്തേക്ക് ഇഞ്ചെക്ട് ചെയ്യാൻ പോകുന്നത്. അതുവഴിയാണ് നമുക്ക് വെസൽസിൻ്റെ അനാറ്റമി കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ട കേസ് നെഞ്ചുവേദനയും കിതപ്പുമായിട്ട് വന്നൊരു പേഷ്യൻ്റ് ആയിരുന്നു. അവർക്ക് കൂടുതൽ പ്രയാസം ഒരു ടൈറ്റ് വാൽവിൻ്റെ അസുഖമാണ്, അതിനുള്ള സർജറി അവർക്ക് വേണം. അപ്പോൾ നമുക്ക് അറിയേണ്ടിയിരുന്നത് ബ്ലോക്കും കൂടി ഉണ്ടോ, കാരണം ബ്ലോക്കും കൂടി ഉണ്ടെങ്കിൽ ആ സർജറി കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പോൾ നമ്മൾ ആൻജിയോഗ്രാം വഴി നമ്മൾ കണ്ടത് കാര്യമായ ബ്ലോക്കൊന്നുമില്ല, അവർക്ക് സർജറിക്ക് മുന്നോട്ട് പോകാം, ആൻജിയോപ്ലാസ്റ്റിയോ ബൈപ്പാസിൻ്റെയോ ആവശ്യമില്ല. ഇത് നമ്മൾ മിനിഞ്ഞാന്ന് ചെയ്തൊരു കേസാണ്. 65 വയസ്സുള്ളൊരു അമ്മ വന്നിരുന്നത്, സിവിയർ പെയിൻ, അവരുടെ ബി പി കുറഞ്ഞു, ഹാർട്ട് റേറ്റ് കുറഞ്ഞു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വലത്തെ രക്തക്കുഴലാണ്, അത് മുന്നോട്ടൊന്നും കാണുന്നില്ല. ഐഡിയലി ഹാർട്ടിൻ്റെ ബോർഡർ ചുറ്റി വേണം വലത്തെ രക്തക്കുഴൽ വരാൻ. അപ്പോൾ തന്നെ നമുക്ക് ക്ലിയറായി അവിടെ ഒരു ബ്ലോക്ക് ഉണ്ട്, അടഞ്ഞു കിടക്കുകയാണ്. അത് രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇത്രയും ഭാഗത്തെ മസിൽ കേടായി പോകും. അപ്പോൾ ആദ്യം നമ്മളൊരു വയർ പാസ് ചെയ്യുന്നു, അത് കൂടെ ഒരു ബലൂൺ ഇട്ട് നോക്കിയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വലിയ രക്തോട്ടം കാണുന്നില്ല. അപ്പോൾ നമ്മളൊരു ത്രോംബസ് റിമൂവർ എന്ന് പറഞ്ഞിട്ടൊരു ആസ്പിറേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ട്യൂബ് ഇട്ട് നോക്കും ആ ത്രോംബസ് എടുക്കാൻ വേണ്ടി. ത്രോംബസ് കുറച്ച് എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് മുന്നോട്ടുള്ള രക്തക്കുഴലും കാണാം, അവിടെയുള്ള രക്തക്കട്ടകളും കാണാം, ഇവിടെയുള്ള ബ്ലോക്കും കാണാം. പക്ഷേ ആ ക്ലോട്ട് മുഴുവനായിട്ട് കിട്ടാഞ്ഞതുകൊണ്ട് നമ്മൾ പിന്നെയും ത്രോംബസിൻ്റെ ട്യൂബ് ഇട്ട് നോക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ത്രോംബസ് ആസ്പിറേറ്റ് ചെയ്യുന്ന ട്യൂബ്. പിന്നെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ആ രക്തക്കട്ട മുഴുവൻ വലിച്ചെടുക്കാൻ സാധിച്ചു, ആ ബ്ലോക്ക് മാത്രം അവിടെ റിമെയിൻ ചെയ്ത് കിടക്കുന്നുണ്ട്. പിന്നെ സിമ്പിളായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആദ്യം ബലൂൺ ചെയ്യുക, അതിനുശേഷം സ്റ്റെൻറ് ചെയ്ത് കഴിയുമ്പോൾ നേരത്തെ അടഞ്ഞു കിടന്ന രക്തക്കുഴലാണ് കംപ്ലീറ്റ്ലി റീകൺസ്ട്രക്റ്റഡ് ആയിട്ട് ഒറ്റ കുഴപ്പമില്ലാണ്ട് നമുക്ക് പേഷ്യൻ്റ് തിരിച്ചു കൊടുക്കാൻ സാധിച്ചത്. ഇങ്ങനത്തെ പേഷ്യൻസ് വളരെ നന്നായിട്ട് റിക്കവർ ചെയ്ത് വരും. അപ്പോൾ പല ആൾക്കാർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഈ നെഞ്ചുവേദന എന്ന് പറഞ്ഞു വരുന്നതും ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞു രണ്ടും ഒന്ന് തന്നെയാണോ എന്ന്. ഒ പിയിൽ നടന്ന് വരുന്നൊരു പേഷ്യൻ്റെ നെഞ്ചുവേദന പറയുന്നതും കാഷ്വാലിറ്റിയിൽ എമർജൻസി ആയിട്ട് ഒരാൾ അറ്റാക്ക് ആയിട്ട് വരുന്നതും വളരെ വ്യത്യസ്തമായ സിനാരിയോസാണ്. ഒരു അറ്റാക്ക് വരുന്നത് എപ്പോഴും ഒരു ഹാർട്ടിൻ്റെ രക്തക്കുഴൽ 100% അടയുമ്പോൾ മാത്രമാണ്. 100% അടയുമ്പോൾ അതിൻ്റെ അർത്ഥം മുന്നോട്ടേക്കുള്ള രക്തോട്ടം മസിലിന് കിട്ടുന്നില്ല. അത് എത്രയും പെട്ടെന്ന് ചികിത്സിച്ച് ക്ലിയർ ആക്കിയിട്ടില്ലെങ്കിൽ 3 തരത്തിലുള്ള ഔട്ട്കംസ് ഉണ്ടാവുക. ഒന്ന്, പേഷ്യൻ്റെ ഇലക്ട്രിക്കൽ കറണ്ട് തെറ്റി പേഷ്യൻ്റ് കാർഡിയക് അറസ്റ്റ് പോയി ഡെത്ത് ആവാം. രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പേഷ്യൻറ്റിന് മയോകാർഡിയം, അതായത് മസിൽ കേടായിട്ട് സിവിയർ ഹാർട്ട് ഫെയിലിയർ എന്ന അസുഖത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, നമ്മൾ എത്രയും പെട്ടെന്ന് തുറന്നു കൊടുത്തിട്ടില്ലെങ്കിൽ. 3rd ഔട്ട്കം എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് നമ്മൾ ഇമീഡിയറ്റ്ലി മരുന്ന് കൊടുത്താൽ വേദന കുറയും, പക്ഷേ ആ രക്തക്കുഴൽ എന്നേക്കുമായിട്ട് അടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതായത് ക്രോണിക് 100% ഒക്ലൂഷൻ എന്ന് പറയും. ഭാവിയിൽ ഒരു പ്രശ്നം വരികയാണെങ്കിൽ സിനാരിയോ കോംപ്ലിക്കേറ്റഡ് ആകും, കാരണം ഇപ്പോഴത്തെ സൈഡിലൊരു 100% മറ്റേ സൈഡിൽ പിന്നെയും വേറെ ബ്ലോക്കും കൂടി ഉണ്ടെങ്കിൽ അതൊരു കോംപ്ലിക്കേറ്റഡ് സിനാരിയോ ആയി മാറി. അപ്പോൾ ഒരു പേഷ്യൻ്റ് എത്രയും പെട്ടെന്ന് ആ രക്തക്കുഴൽ തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് ഹാർട്ട് അറ്റാക്കിൻ്റെ ചികിത്സാ രീതി. പക്ഷേ അതിന് പലപ്പോഴും പേഷ്യൻസിന് വേണ്ട രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നില്ല. കാരണം എന്താ വെച്ചാൽ ആൻജിയോപ്ലാസ്റ്റി മാത്രമാണ് അതിൻ്റെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ്. മരുന്നുകൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഒരു ഇൻഫീരിയർ ട്രീറ്റ്മെൻ്റ് ആണ്. ആൻജിയോപ്ലാസ്റ്റി ഇപ്പോഴത്തെ സിനാരിയോ കുറച്ച് കോസ്റ്റ്ലിയാണ്. പലർക്കും ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ഫൈനാൻഷ്യൽ ചിലവായതുകൊണ്ടാണ് എമർജൻസി ആൻജിയോപ്ലാസ്റ്റിക്ക് പ്രയാസമാവുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞാനിപ്പോൾ കുറച്ച് സാറ്റിസ്ഫൈഡ് ആണ്, കാരണം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഏറ്റവും മിനിമം റേറ്റ്സിൽ, ജില്ലയിൽ തന്നെ ഏറ്റവും മിനിമം റേറ്റ്സ് നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നുണ്ട് ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയും. എന്ന് മാത്രമല്ല, ഒരു ഉൾപ്രദേശത്തുള്ള ഒരു സ്ഥലം കൂടി ആയതുകൊണ്ട് നമ്മുടെ ഹെൽത്ത് സിസ്റ്റത്തിൻ്റെ ഒരു നല്ല കാര്യമാണ് ഉൾപ്രദേശത്തുള്ള സ്ഥലത്ത് ഒരു കാത്ത് ലാബ് വന്നു എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒരുപാട് നല്ല ഇൻഫർമേഷൻസ്, ഇറ്റ് വാസ് ആക്ച്വലി വെരി ഇൻട്രസ്റ്റിംഗ് കേസ്. അപ്പോൾ അത്ര നല്ല ഇൻഫർമേഷൻസ് തന്നതിന് താങ്ക് യു. നെഞ്ച്
നെഞ്ചുവേദന ഹൃദയ സംബന്ധമായ ഒരു കാരണമെന്ന് നമുക്ക് എല്ലാവർക്കും പൊതുവിലൊരു ധാരണയാണെങ്കിൽ നമുക്കൊരു അറിവുണ്ട്. പക്ഷേ ഇതല്ലാതെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് വേറിട്ട് പല കാരണങ്ങളുണ്ട്. അതിലേക്ക് കൂടുതൽ വെളിച്ചം വീശാനായി നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത് ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ പ്രശാന്ത് എസ് ആണ്. നമസ്കാരം. അപ്പോൾ നെഞ്ചുവേദന അല്ലാതെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് മറ്റ് കാരണങ്ങൾ, മറ്റ് സിംപ്റ്റംസ് എന്തൊക്കെയാണ്? മറ്റ് സിംപ്റ്റംസ് എന്ന് പറയുമ്പോൾ അമിതമായ കിതപ്പ്, കാലിലുണ്ടാവുന്ന നീര്, അല്ലെങ്കിൽ അമിതമായ ക്ഷീണം, ഇതെല്ലാം ഹാർട്ടിൻ്റെ ശക്തി കുറയുമ്പോൾ അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലിയർ സിംപ്റ്റംസിനെ കാണിക്കുന്നു. അതല്ലാതെ ഹാർട്ടിൻ്റെ മിടിപ്പ് അമിതമായി കൂടുക, നെഞ്ചിന് പാൽപിറ്റേഷൻ, നെഞ്ച് മിടിപ്പായിട്ട് വരാം, അല്ലെങ്കിൽ തലകറക്കം, പെട്ടെന്നുണ്ടായ കണ്ണിലേക്ക് ഇരുട്ട് കയറുന്ന പോലെ തോന്നുക, ഇതെല്ലാം ഹാർട്ടിൻ്റെ മിടിപ്പിലുള്ള വ്യതിയാനങ്ങൾ കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ കാണിക്കും. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ഒരു സിംപ്റ്റം. ഇതെല്ലാം ഹാർട്ടിൻ്റെ സിംപ്റ്റംസ്. പൊതുവേ ആൾക്കാർക്ക് അത്ര ധാരണ ഇല്ലാത്തൊരു സിംപ്റ്റംസ് ആണ് ഇതൊക്കെ. ഇതല്ലാതെ ഹൃദയത്തെ ബാധിക്കാവുന്ന രോഗങ്ങൾ മറ്റെന്തൊക്കെയാണ്? അതായത് കൺജനറ്റൽ ഹാർട്ട് ഡിസീസ്, അതായത് ജന്മനാ ഉണ്ടാവുന്ന ഹാർട്ടിനുണ്ടാവുന്ന വൈകല്യങ്ങൾ, അതായത് ഹൃദയത്തിലുള്ള ഹോളാവാം, ഹൃദയത്തിൽ നിന്നുള്ള ഷണ്ടിങ്, കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ആവാം, ഇതെല്ലാം ഒരു തരത്തിലുള്ള അസുഖങ്ങളാണ്. ഇനി വേറെ വാൽവിനെ, ഹാർട്ടിൻ്റെ വാൽവിനെ ബാധിക്കുന്ന അസുഖങ്ങൾ, ലീക്കാവാം, അതോ ഹാർട്ട് ഹൃദയത്തിൻ്റെ വാൽവ് ചുരുക്കം, ഇതെല്ലാം ഹാർട്ടിനെ ബാധിക്കുന്നതാവാം. വേറെ ഹാർട്ടിൻ്റെ മസിൽസ്, മയോകാർഡിയൽ ഡിസീസസ്, അതും ഒരു തരത്തിലുള്ള ഹാർട്ടിനെ ബാധിക്കുന്ന അസുഖങ്ങളാണ്. വേറൊരു ഹാർട്ടിനെ കാർഡിയാക് സിഗ്നൽസ്, കണ്ടക്ഷൻ ഡിസീസസ് ആവാം, അതായത് ഹാർട്ടിൻ്റെ മിടിപ്പിലുള്ള വ്യതിയാനങ്ങൾ, ഹാർട്ടിൻ്റെ മിടിപ്പ് ക്രമാതീതമായിട്ട് കുറഞ്ഞു പോവാം, ഹാർട്ടിൻ്റെ മിടിപ്പ് പെട്ടെന്ന് കൂടുന്ന അസുഖങ്ങൾ, ഇതെല്ലാം ഹാർട്ടിനെ ബാധിക്കുന്ന അസുഖങ്ങളാണ്. പൊതുവേ പനി വന്നാൽ അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ വന്നാലും ഇതുപോലെ വേണമെങ്കിൽ ഒരു ഹാർട്ടിനെ ബാധിക്കുന്ന, അഫക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക്, ഹാർട്ടിൻ്റെ മസിൽസ് വീക്കാവാം പെട്ടെന്ന്, അല്ലെങ്കിൽ ഹാർട്ടിന് ചുറ്റും നീര് വന്നിട്ട് പെരിക്കാർഡിയൽ ഡിസീസസ് വരാം, ഹാർട്ടിൻ്റെ മിടിപ്പിലുള്ള വ്യതിയാനങ്ങൾ വരാം, ഇതെല്ലാം പനി കാരണം ഹാർട്ടിനെ ബാധിക്കാവുന്ന അസുഖങ്ങളാണ്. അപ്പോൾ പൊതുവേ നമ്മളിപ്പോൾ ഒരു പനിയുടെ കൊണ്ടൊക്കെ ഹൃദയത്തെ അഫക്റ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഏത് കാലത്തും ആഗ്രഹിക്കുന്നത് നമുക്ക് ചെറുപ്പം മുതലൊരു നല്ലൊരു ഹാർട്ട് ഉണ്ടാവണം, നല്ലൊരു ഹൃദയം ഉണ്ടാവാൻ വേണ്ടി നമ്മൾ പാലിക്കേണ്ട ചില ശീലങ്ങൾ എന്തൊക്കെയാണ്? ഹൃദയത്തിൻ്റെ ഏറ്റവും മുഖ്യമായ കാര്യം കൃത്യമായ വ്യായാമം, അതാണ് ഏറ്റവും ഹൃദയത്തിന്, ഹെൽത്തി ഹാർട്ടിന് ഏറ്റവും ആവശ്യമുള്ളത്. അതായത് അറ്റ്ലീസ്റ്റ് ഒരു 40-45 മിനിറ്റ്, അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മിതമായ ആഹാരക്രമങ്ങൾ നമ്മൾ ശീലിക്കേണ്ടതാണ്. അതായത് ഹെൽത്തി ഫുഡ്, അതായത് ഓയിലി ഫുഡ് അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യേണ്ടതാണ് കഴിയാവുന്നതും. പിന്നെ ഫ്രൂട്ട്സിൻ്റെ ഉപയോഗം കൂട്ടുക, കഴിയാവുന്ന വെജിറ്റേറിയൻ ഭക്ഷണമാണ് ഏറ്റവും നല്ലത്. ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ റെഗുലറായി എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർ, പക്ഷെ ഇതൊന്നും അല്ലാതെ തന്നെ ചില ആൾക്കാർ, ഇപ്പോൾ തടി കൂടിയ ആൾക്കാരിൽ മാത്രമേ ഹൃദയാഘാതം കാണുള്ളൂ എന്നൊരു പൊതുവായൊരു ധാരണയുണ്ട്. അത് എത്രത്തോളം തെറ്റാണ്? അത് മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ള ആൾക്കാർ, പ്രായം കൊണ്ട് കുറഞ്ഞ ആൾക്കാർക്ക്, ഇവർക്കൊക്കെ അറ്റാക്ക് വരാം. പക്ഷേ അത് പല പല കാരണങ്ങളും കൊണ്ട് വരാം. ഒന്നിക്ക് ജനറ്റിക് റീസൺസ് ഉണ്ട്, ജന്മനാളുള്ള ജനറ്റിക് റീസൺസ് കൊണ്ട് വരാം, അല്ലെങ്കിൽ സ്മോക്കിംഗ്, അമിതമായ പുകവലി കാരണം നേരത്തെ അറ്റാക്ക് വരാറുണ്ട്. ഈ പാസീവ് സ്മോക്കിംഗ് സ്ഥിരമായി ഫേസ് ചെയ്യേണ്ടി വരുന്ന ആൾക്കാർക്ക്, അവർക്കും റിസ്ക് ഉള്ളതാണ്, ഹാർട്ട് അറ്റാക്കിന് റിസ്ക് ഉള്ളതാണ്. വേറെ അമിതമായ കൊളസ്ട്രോൾ, ബാഡ് കൊളസ്ട്രോൾ, LDL കൊളസ്ട്രോൾ ഹൈ ആയി കാണുന്നവർക്ക് നേരത്തെ അറ്റാക്ക് വരാം. ഓക്കെ. ഇപ്പം ഒരു ഹെൽത്തി ഹാർട്ടിന് വേണ്ടി റെഗുലറായി ചെയ്യേണ്ട എക്സസൈസും കാര്യങ്ങളും ഡോക്ടർ പറയണ്ടേ. നമ്മൾ നേരത്തെ സംസാരിച്ച ആൻജിയോപ്ലാസ്റ്റിയെ കുറിച്ചും, ഇപ്പോൾ ഒരു ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞൊരു പേഷ്യൻറ്റ് ഒരു ഫോളോ അപ്പ് എന്നുള്ള രീതിയിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, എങ്ങനെ അത് ചെയ്യണം? ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞാൽ കൃത്യമായ ഡോക്ടർ ഉപദേശിക്കുന്ന പ്രകാരമുള്ള ഫോളോ അപ്പുകൾ ആവശ്യമുണ്ട്. യൂഷ്വലി രണ്ടാഴ്ച കഴിഞ്ഞ് നമ്മൾക്കൊരു ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ട് പേഷ്യൻ്റ് റിവ്യൂ ചെയ്യാറുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പേഷ്യൻ്റ് പുതിയ സിംപ്റ്റംസ് എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ, അതോ പേഷ്യൻ്റ് ചെയ്ത ഭാഗത്ത്, അതായത് കയ്യിലൂടെയോ കാലിലൂടെയോ ആയിരിക്കുമല്ലോ നമ്മൾ ചെയ്യുന്നുണ്ടോ, ആ ചെയ്ത ഭാഗത്ത് വല്ല നീരോ അല്ലെങ്കിൽ വീക്കോ അല്ലെങ്കിൽ പെയിനോ എന്തെങ്കിലും ഉണ്ടോ, രക്തോട്ടമൊക്കെ ശരിക്കും നടക്കുന്നുണ്ടോ എന്നുള്ളതെല്ലാം ചെക്ക് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഹാർട്ട് ഫെയിലിയർ, അതായത് ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ് ഹാർട്ട് ഫെയിലിയർ സിംപ്റ്റംസ് ഉള്ള ആൾക്കാർക്ക് നമ്മൾ വീണ്ടും എക്കോ കാർഡിയോഗ്രാം ഒക്കെ ചെയ്ത് നോക്കേണ്ടി വരും. അതിനെല്ലാം നമ്മൾ കൃത്യമായി 2 weeks കഴിഞ്ഞിട്ട് പേഷ്യൻറ്റിനെ റിവ്യൂ ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞിട്ടുള്ള ഫോളോ അപ്സൊക്കെ മരുന്നുകളുടെ വ്യതിയാനങ്ങൾ വരുത്താനും പേഷ്യൻ്റെ ബുദ്ധിമുട്ടുകൾ അസസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് കൃത്യമായിട്ട് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. അത് ഈ റെസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, പേഷ്യൻ്റിന് അറ്റാക്ക് കഴിഞ്ഞ പേഷ്യൻ്റ് ആക്ച്വലി നമ്മൾ 2 weeks ആണ് വിശ്രമം പറയാറുള്ളത്, ബെഡ് റെസ്റ്റ് പറയാറുള്ളത്. 2 weeks കഴിഞ്ഞ് കഴിഞ്ഞാൽ അറ്റാക്കുള്ള പേഷ്യൻറ്റിന് 2 weeks കഴിഞ്ഞ് കഴിഞ്ഞാൽ
നമുക്ക് വീട്ടിൽ റെഗുലറായിട്ട് റുട്ടീനായിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയും. ഒരു മാസത്തോളം കഴിഞ്ഞു കഴിയുമ്പോൾ ബാക്കി എന്താ ജോലി ചെയ്യേണ്ടതോ എല്ലാ കാര്യങ്ങളും ഭാരപ്പെട്ട പണികൾ യൂഷ്വലി 1 മന്ത് വരെ നമ്മൾ ഒഴിവാക്കാൻ പറയാറുണ്ട്. അതല്ല ഇലക്ടീവ് ആൻജിയോപ്ലാസ്റ്റി കഴിയുന്ന പേഷ്യൻസ് ആണെങ്കിൽ എത്രയും നേരത്തെ തന്നെ ഒരു വിത്തിൻ 1 വീക്ക് തന്നെ നമുക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ഓക്കെ, ഒരുപാട് നല്ല ഇൻഫർമേഷൻ തന്നതിന് താങ്ക് യു. ഹൃദയാഘാതത്തെ കുറിച്ചും ഹൃദയത്തെ എഫക്റ്റ് ചെയ്യുന്ന ബാക്കി അസുഖങ്ങളെ കുറിച്ചും നമ്മളൊരു പരിധിവരെ ഈ ആഴ്ചത്തെ സ്റ്റെതസ്കോപ്പിൽ അറിഞ്ഞു. ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി നിങ്ങളെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ സത്യം പറഞ്ഞാൽ ഹൃദയാഘാതത്തിൻ്റെ തോത് വളരെയധികം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയും അത് പ്രത്യേകിച്ച് കേരളത്തിൽ അതിൻ്റെ തോതാവട്ടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 70 വയസ്സ് പ്രായമുള്ള ഒരു വ്യക്തിയിലാണ് ഹൃദയാഘാതം UK-യിലോ പുറത്തുള്ള കൺട്രീസിലോ വരുന്നത് എന്നുണ്ടെങ്കിൽ കേരളത്തിൽ അത് 20 വയസ്സിലും 30 വയസ്സിലും വരെ ഹൃദയാഘാതം കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ മെയിൻ കൾപ്രേറ്റ് ലൈഫ് സ്റ്റൈൽ തന്നെയാണ്, നമ്മുടെ ജീവിത രീതി തന്നെയാണ്. അത് നമ്മളൊരു പരിധിവരെ മാറ്റേണ്ടിയിരിക്കുന്നു. നമ്മൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അത് ഹൃദയത്തിൻ്റെ കാര്യത്തിലും അന്വർത്ഥമാണ്. എല്ലാവരും ശ്രദ്ധിക്കുക, നല്ലൊരു ഹൃദയവും നല്ലൊരു ആരോഗ്യവും നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ സ്റ്റെതസ്കോപ്പ് ഇവിടെ പൂർണ്ണമാവുന്നു. വീണ്ടും കാണാം അടുത്ത ആഴ്ച.